നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ്. ഇവിടെ ഒരു സമരം നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ സമരം നടക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് അങ്ങനെ ആധുനിക വൽക്കരിക്കുന്നതിനെതിരെയാണ് ഇവരുടെ സമരം. ഈ സമരം നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് 6 കോടിയോളം രൂപ ചിലവഴിച്ച വലിയ ഒരു കെട്ടിട സമുച്ചയത്തിന് സമീപത്താണ്. 6 കോടി രൂപയാണ്, ചിലരുടെ പൈസയല്ല. ഇത് ഇവിടെ നിർമ്മിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റും നടന്നിട്ടില്ല. റിബൺ വലിച്ചു കെട്ടിയിട്ടാണ് ഇപ്പോഴും ഇവിടെ ടെസ്റ്റ് നടക്കുന്നത്. അതിനിടയ്ക്കാണ് പുതിയ സംവിധാനവുമായിട്ട് സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്വന്തമായ സ്ഥലത്താണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഉള്ളത്. പല സ്ഥലത്തും വാടകയ്ക്കാണ് ഇവർ ഡ്രൈവിംഗ് സ്കൂളുകാരുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും കണ്ണൂർ തളിപ്പറമ്പിൽ കണ്ണൂരും ഒക്കെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. പക്ഷേ എന്താ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നിങ്ങളെങ്ങനെ ഈ പെട്ടെന്ന് ഈ അടിച്ച് ഏൽപ്പിക്കുന്നത്? അതെ, ഇത് പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഈ മേഖലയെയോ അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഈ ഒരു 4/2024 സർക്കുലർ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ നമുക്കറിയത്തില്ല ഇതെവിടെ, ഞങ്ങൾ ഏതാണ്ട് 25 വർഷം 30 വർഷമൊക്കെ ആയിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരാണ്. സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. ഇപ്പോൾ സർക്കാർ പറയുന്ന പാർട്ട് 1 ടെസ്റ്റ് ഞങ്ങൾ എവിടെ നടത്തും? ഞങ്ങൾ നടത്താൻ തയ്യാറാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാണ്ട് ഇത് നാളെ നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്നുള്ളൊരു പിന്നെ പിടിവാശി മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ആ പിടിവാശി നിങ്ങൾ വെടിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിവിടെ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചു, ഈ പാർട്ട് 1 ടെസ്റ്റ് എവിടെ നടത്തും? നിങ്ങളൊന്ന് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് ഇല്ല, ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ പറയുന്ന ഉത്തരവനുസരിച്ച് ഇവിടെ ടെസ്റ്റ് നടത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ട് 1 ടെസ്റ്റ് അടിച്ചേൽപ്പിക്കുക? പിന്നെ ഒരു സംശയം നമുക്ക് പൊതുജനങ്ങൾക്കുള്ള ഒരു സംശയമാണ്, ഇത് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, ഇത് പൊതുജനങ്ങൾക്കൊന്നും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പൊതുജനങ്ങളെ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങൾ, ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരാളൊരു ലേണേഴ്സ് ലൈസൻസ് എടുത്ത് 30 ദിവസം എടുത്തതിന് ശേഷമാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. പ്രാക്ടീസ് തുടങ്ങി അവർ ഏതാണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രാപ്തരാകുന്ന ഒരു മാസം 1.5 മാസ കാലത്തിനുള്ളിലാണ്. ഇതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് ലേണേഴ്സ് ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ 3.5 മാസം കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ തളിപ്പറമ്പിൽ തന്നെ പിന്നെ 100 രൂപ ഡ്രൈവിംഗ് ടെസ്റ്റിന് പിന്നെ ബുക്ക് ചെയ്തേക്കുന്നതിൽ അത് 40 ആയി ചുരുക്കി, ബാക്കി 80 ആൾക്കാർക്ക് ജൂലൈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിലേക്കാണ് COVID-19 നിലനിൽക്കുന്നതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഏതാണ്ട് 120 ടെസ്റ്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇല്ലേ? ഒരു ദിവസം 120 ടെസ്റ്റുകൾ നടന്ന ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. അവിടെയാണ് എത്ര ടെസ്റ്റിലേക്ക് ഒതുങ്ങുന്നത്? ഇപ്പോൾ 120 ടെസ്റ്റ് നടന്നാണ് ഇപ്പോൾ 35 ടെസ്റ്റിലേക്കാണ് ഇത് ഒതുങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച 2-ാം തീയതി ഞങ്ങൾ സമരരംഗത്തേക്ക് വരുമ്പോൾ പിന്നെ അന്ന് തന്നെ പിന്നെ സ്ലോട്ടുകൾ വെട്ടിച്ചുരുക്കി എല്ലാ കുട്ടികൾക്കും കോവിഡിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിച്ചുരുക്കി അത് June 24 മാറ്റിയിട്ടുള്ളത്. മാസ്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ്ക് വെക്കണം എന്ന് പറയുന്നുണ്ട്. മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ചിട്ട് ഇവിടെ കോവിഡ് ടെസ്റ്റിന്റെ ആ കാലഘട്ടത്തിലോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഉത്തരവ് പറയുന്നത്. അല്ല, ഇതെന്താ സംഭവം? അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്, മനസ്സിലായി. നിലവിൽ നമ്മളുടെ ആവശ്യം ടെസ്റ്റ് നടത്താൻ ഉള്ളതാണ്. ഈ ടെസ്റ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നതിന് ഭാഗമായിട്ട് അവർക്ക് ഒരു റീസൺ പറയാൻ വേണ്ടിട്ട് മാത്രം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. അതായത് കോവിഡ് ഇത് നിയന്ത്രണം നിലനിൽക്കുന്നത് കൊണ്ട് നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ച് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വരിക, എന്നിട്ട് മാസ്ക് ഒക്കെ ധരിച്ച് നിങ്ങൾ ടെസ്റ്റിൽ പങ്കെടുക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. വിചിത്ര ഉത്തരവാണ് നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്നത്, മന്ത്രി നടപ്പിലാക്കുന്നത്. ഇതിനൊരു തീരുമാനം വേണം. പൊതുജനങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. എങ്ങനെയുണ്ട്, പ്രസിഡന്റാണോ? ഇല്ല, സെക്രട്ടറി ആണല്ലേ. സെക്രട്ടറി ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. എന്താണിത്? ആ ഇതാണ് മെസ്സേജ്. ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു ജനകീയ വിഷയമായി മാറുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സമരം നടക്കുന്നു, എവിടെയും ടെസ്റ്റിംഗ് നടക്കുന്നില്ല. സാധാരണക്കാരായ ഇപ്പം ഗൾഫിലൊക്കെ പോകേണ്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ രക്ഷയില്ല. മാത്രമല്ല വെക്കേഷൻ ടൈം കൂടിയാണ്, കുട്ടികൾക്കൊക്കെ ടെസ്റ്റ് എടുക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് പലരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു ഐ ഡി പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പോലും പലരും യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു പ്രൂഫായിട്ട് പോലും. അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ ഇത് ലൈസൻസ് എടുത്ത് പഠിച്ച് പെട്ടെന്ന് പോകേണ്ട ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള അതിൽ നിങ്ങൾ സർക്കാരുമായി സഹകരിക്കുകയല്ലേ വേണ്ടത്? സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഡേറ്റ് 120 ടെസ്റ്റ്, അതായത് കേരളത്തെ പോലെ ഡെൻസിറ്റി കൂടി പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് ടെസ്റ്റ് ഡേറ്റുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരാ ടെസ്റ്റ് നടത്താൻ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ പോലും ടെസ്റ്റ് നടത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം കാര്യങ്ങളുള്ളത്. കേരളത്തിലെ ടെസ്റ്റുകൾ
കേരളത്തിലെ ടെസ്റ്റ് കർണാടകത്തിലും തമിഴ്നാട്ടിൽ പോയി ഈ ടെസ്റ്റ് ഒക്കെ വളരെ മോശമാണ്. കേരളത്തിൽ സ്റ്റാൻഡേർഡ് ഉള്ള ടെസ്റ്റുകളാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ അത്യാധുനിക രീതിയിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താണ് മാറി നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്? നമ്മൾ ഈ സംവിധാനത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കുവാണല്ലോ. ടെസ്റ്റിന്റെ നിലവാരം കൂട്ടുന്നതിനോട് ഞങ്ങൾക്ക് അനുകൂലമാണ്, ടെസ്റ്റിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനോട് ഒക്കെ ഞങ്ങൾ അനുകൂലമാണ്. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം വേണം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെയൊക്കെ ഒരു ചോദ്യമാണ് ഞാൻ ഇവരോട് ചോദിച്ചത്. നമുക്കൊക്കെ ഒരു ചോദ്യം ഇവരോട് ചോദിക്കാനുണ്ടായിരുന്നു, അത് എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇതാണ് പറഞ്ഞത്, ഇവർ ഇതിനെതിരല്ല, മറിച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൂ, അതിനുശേഷം നിങ്ങളുടെ നിയമം കൊണ്ടുവരൂ, അല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന ആ നയമാണ് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും മാറ്റേണ്ടത് അല്ലേ ചേട്ടാ? അല്ലേ? ആണോ? അങ്ങനെയാണ് വരേണ്ടത്. എത്ര കാലമാണ് ഈ രംഗത്തുള്ളത്? 2011 മുതൽ ഈ മേഖലയിലുണ്ട്, സജീവമായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എങ്ങനെയാണ്, കുട്ടികളൊക്കെ വരുന്നുണ്ടോ? കുട്ടികള് പഠിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ടെസ്റ്റ് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പിന്നെ കുറേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ലൈസൻസ് കിട്ടാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അത് കൊടുത്തോ? അത് കൊടുത്തില്ല. നവംബർ 15 മുതൽ പൈസ വാങ്ങിയിട്ടുണ്ട്. പോസ്റ്റൽ ചാർജ് അടക്കം. അല്ല, നിങ്ങളടുത്ത് വന്നിട്ട്? നമ്മളടുത്ത് വന്നിട്ട് കാൻഡിഡേറ്റ്സ് ലൈസൻസ് കിട്ടാതിരിക്കും, അവര് ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോകാൻ വേണ്ടിട്ടും അതുപോലെ മറ്റു ഇവിടെ തന്നെ ജോലി നേടാൻ വേണ്ടിട്ടാണ് ഈ ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ ആ ലൈസൻസ് കിട്ടാതിരിക്കുമ്പോ അവരെ ജോലിയിൽ അവരെ ജീവിതത്തിന് പ്രതീക്ഷകൾ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാ പോകുന്നത്. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അവസ്ഥ കാണിക്കുമ്പോൾ അപ്പോ തെറിയുടെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും. അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ ടെസ്റ്റിംഗ് നടത്തി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപേക്ഷ പൈസയൊക്കെ അടച്ചിട്ട് പൈസ വാങ്ങിയിട്ട് ഈ ലൈസൻസ് കൊടുക്കുന്നില്ല. അതൊക്കെ കൊടുക്ക്, അതിനുശേഷം നമുക്ക് പുതിയ തീരുമാനത്തോടൊക്കെ മുമ്പോട്ട് പോകാലേട്ടാ. എന്ത് പറയാനുണ്ട്? അത് കിട്ടാത്ത കൊണ്ട് ബാങ്കുകാർ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞു. ആർ സി ഇല്ലാതെ ലോൺ തരത്തില്ല. അപ്പൊ കൊടുത്തിട്ട് 6-7 മാസമായി. ആർ സി ഇതുവരെ ആയിട്ട് ആർ സി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്നോട് പിന്നെ ഇരുട്ടിൽ നിന്നുള്ള ഒരു ലോറിയുടെ മുതലാളി വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്റെ ഈ ആർ സി ഒരു വണ്ടി വാങ്ങിയതാണ്, ആർ സി ചേഞ്ച് ആക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഓടുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. ഈ ഇരട്ടി പാലം കടന്നിട്ട് അക്ക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ വണ്ടി വീട്ടിലിട്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. എന്തായാലും ഇവരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് രാവിലെ ഇവിടെ വന്നത്. ഇതെല്ലാവരും കാണണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ അല്ലെങ്കിൽ ഈ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന് മാത്രം വിഷയമല്ല. പിന്നെ ഇടയ്ക്കൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ആരാണ് ചോദിക്കുക? വാ ചായതാ, ഒരു തലമുതൽ നാളോടുണ്ടെങ്കിൽ ചേട്ടാ ഇത് കുറച്ച് താതിക്ക്. ഈ കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നായിരുന്നു മലപ്പുറത്ത്. മലപ്പുറത്ത് മാത്രമല്ല അങ്ങോളം ഇങ്ങോളം നടന്നിരുന്നത്, ഒരു യൂണിയനാണ് അതിനകത്ത് ഇടപെട്ടത്. ഇവിടെ യൂണിയൻ ഉണ്ടോ? ഇവിടെ പിന്നെ നിങ്ങൾ യൂണിയൻകാരാണ് ഏതെങ്കിലും? ഇല്ല, ഞങ്ങൾ സ്വതന്ത്ര യൂണിയൻ. എല്ലാവരും ഉണ്ട്? എല്ലാവരും. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ആണ്. ഇവിടെ ഈ ഒറ്റ സംഘടന മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയിൽ 90% ആൾക്കാർ. അതെ അല്ലേ? കാരണം ഇവിടെ CITO, INDCO, BMSO അങ്ങനെയുള്ള ഒരു വിവേചനമൊന്നുമില്ല. എല്ലാ ഒരു വെള്ളക്കൊടിയുടെ കീഴിൽ ഇവർ അണിനിരക്കുകയാണ്. ഇവർക്ക് ഇവരുടെ തൊഴിൽ സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഈ ആധുനികവൽക്കരണത്തിനോടൊപ്പം നല്ല രീതിയിൽ ഈ സാധനം സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഇവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ശ്രമിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.